നമസ്കാരം. ബുധനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ബുധന്റെ ഉദയം ചില രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമായി തീരുന്നു എന്നതാണ് വാസ്തവം. ഞാൻ ഈ പരാമർശിക്കുന്ന ഫലം പൊതുഫലപ്രകാരമാണ്. അതിനാൽ തന്നെ ഒരു 70-75% വ്യക്തികൾക്ക് മാത്രമേ ഈ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ വന്ന് ഭവിക്കൂ. മറ്റുള്ളവർക്ക് അവരുടെ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. മിഥുനത്തിൽ ബുധൻ ഉദിക്കുന്നത്, അതായത് സ്വന്തം രാശിയായ മിഥുനത്തിൽ ബുധൻ ഉദിക്കുന്നത് അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് വാസ്തവം. 12 രാശിക്കാരിലും മാറ്റങ്ങൾ വന്നു ചേരും എങ്കിലും അനുകൂലമായ മാറ്റങ്ങൾ പ്രധാനമായും ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത് ഈ രാശിക്കാർക്കാണ്. ജൂൺ 27 ബുധൻ ഉദിച്ചു കഴിയുമ്പോൾ ചില രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. ബുധന്റെ ഉദയത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടതായ ആ മാറ്റങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധന്റെ ഉദയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ കൊണ്ടുവരുന്നു എന്നതാണ് വാസ്തവം. കാരണം പല രീതിയിലുള്ള അനുകൂലമായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. പ്രധാനമായും മുടങ്ങിക്കിടന്നതായ പല കാര്യങ്ങൾ, അത് ജോലികൾ തന്നെ ആകണം എന്നില്ല, മറ്റു പല കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്നതാണ് വാസ്തവം. കൂടാതെ കഠിനാധ്വാനത്തിന്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് യഥാവിധി വന്നു ചേരും. കഠിനാധ്വാനത്താൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. എല്ലാത്തിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നു, വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ നിങ്ങൾ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള പിന്തുണ നിങ്ങൾക്ക് ലഭിക്കാം. സുഹൃത്തുക്കളിൽ നിന്നും അനുകൂലമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അടുപ്പം, അകൽച്ച തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അതായത് സഹോദരങ്ങളായുള്ള അടുപ്പത്തിൽ അല്പം അകൽച്ച വന്ന് ചേർന്നിട്ടുണ്ട് എങ്കിൽ, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ അത്തരം കാര്യങ്ങളിൽ മുൻകൈയെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കാര്യങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ശത്രുതകൾ നിങ്ങൾക്കുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്നതായ ശത്രുദോഷത്തെ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. വിദ്യാർത്ഥികൾക്കും അനുകൂലം തന്നെയാണ് സമയം. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയം. കൂടാതെ നിങ്ങൾക്ക് സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും അനുകൂലമായ രീതിയിൽ പിന്തുണ ലഭിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. സാമ്പത്തികം ഏറ്റവും മികച്ചതായി തീരും. അത്തരത്തിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. ആരുമായും അനാവശ്യമായ തർക്കങ്ങൾക്ക് പോവുകയോ ആരുടെ കാര്യങ്ങളിലും അനാവശ്യമായി ഇടപെടുകയോ ചെയ്യരുത്. തർക്കങ്ങൾ നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ കുറയ്ക്കും എന്ന കാര്യവും ഓർക്കുക. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഈ സമയം ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഇടവം. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള അനുകൂലമായ ഫലങ്ങളും മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ഒരു സമയം എന്ന് നിസ്സംശയം പറയാം. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ, ഗുണകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ബുധന്റെ കടാക്ഷത്താൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെ പറയാം. ഈ സമയം പ്രധാനമായും ധനപരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം. പ്രധാനമായും സ്വത്ത് അല്ലെങ്കിൽ പണം സമ്പാദിക്കുന്നതിൽ നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും. ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സമയം. പലപ്പോഴും നിങ്ങൾ നേരിട്ടിരുന്നതായ പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം. മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ അഥവാ വിജയങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. വിദ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. യാത്രകൾ അല്പം ചെയ്യേണ്ടതായി വരും. എന്നിരുന്നാൽ പോലും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതായ സമയമാകുന്നു.
കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പ്രശ്നങ്ങൾ അത് തരണം ചെയ്യുവാൻ മറ്റുള്ളവരുടെ സഹായവും ലഭിക്കും. സുഹൃത്തുക്കളിൽ നിന്ന് പോലും സഹായങ്ങൾ ലഭിക്കാവുന്ന ഒരു സമയമാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. കൂടാതെ ഈ സമയം സാമ്പത്തികപരമായി അല്പം ശക്തി ആർജിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സഹായധനം ലഭിക്കുകയോ അല്ലെങ്കിൽ മറ്റ് ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ തന്നെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് അനുകൂലമാണ് സമയം എന്ന് നിസ്സംശയം പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴായി വന്നു ചേർന്നിരിക്കുന്നതായ ആരോഗ്യ പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മാനസികപരമായ ആരോഗ്യം നിങ്ങൾക്ക് മികച്ചതായി തീരും. കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ അനുകൂലമായ ഫലങ്ങൾ നിങ്ങളെ തേടി വരും എന്ന കാര്യവും ഓർക്കുക. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ മാറ്റങ്ങൾ, പോസിറ്റീവായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന കാര്യവും ഓർക്കുക. ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ തർക്കങ്ങളും മറ്റ് പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് ഒരു പരിധി വരെ കടന്നു വരുന്ന സമയം എന്ന കാര്യവും ഓർക്കുക. വസ്തു വാങ്ങുവാൻ അല്ലെങ്കിൽ അനുകൂലമായ ചില കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാൻ അനുകൂലമാണ് സമയം. അത്തരത്തിൽ ആഗ്രഹിച്ചതായ കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. പല നേട്ടങ്ങളും നിങ്ങളെ അത്ഭുതപ്പെടുത്തി എന്ന് വരാം. അതായത് നിങ്ങൾക്ക് അവസരങ്ങളാണ് വന്നു ചേരുക. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കണം. ധനപരമായ നേട്ടങ്ങൾ അത് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. വിദേശത്ത് ജോലി ലഭിക്കുക അല്ലെങ്കിൽ സ്വദേശത്ത് ആഗ്രഹിച്ചതുപോലെ ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ ഈ സമയം എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് മൂലം അബദ്ധങ്ങൾ പിണയാം, ധനനഷ്ടം സംഭവിക്കാം, മറ്റൊരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം നഷ്ടങ്ങൾ സംഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാകുന്നു. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തണം എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുവാൻ പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. കർക്കടകം. കർക്കടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ അനുകൂലമാണ് എന്ന് പറയാം. കാരണം വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ഈ സമയം നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലങ്ങൾ പൂർണ്ണമായും ലഭിക്കുന്നതായ സമയമാണ് ഇത്. ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറുന്നു എന്ന പ്രത്യേകതയുണ്ട്. ധനനഷ്ടമുണ്ട് എങ്കിലും അതെല്ലാം പരിഹരിക്കുവാൻ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു സമയം കൂടിയാണ് ഇത്. പലവിധ തർക്കങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും വന്നു ചേരും. ഈ സമയം സാമ്പത്തികപരമായ നേട്ടങ്ങൾ ധാരാളം വന്നു ചേരും. എന്നാൽ അശ്രദ്ധയാൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുമുണ്ട്. അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ജോലി മാറുവാൻ, സ്ഥാനക്കയറ്റം ലഭിക്കുവാൻ സാധ്യത അല്പം കൂടുതലാകുന്നു. കൂടാതെ പുതിയ ആശയങ്ങൾ മനസ്സിലേക്ക് കടന്നു വരികയും തന്മൂലം നേട്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമാണ്. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും.